ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ഗുജറാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ ഗോമാതാവ് തന്നെയാണ്. എപ്പോൾ വട്ടം ചാടുന്ന ഒരു ഐഡിയ ഇല്ല. പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. റോഡ് വളരെ മോശമാട്ടോ, വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശമാണ്. നമുക്കൊരു 20-30 mile പോകാൻ പറ്റുള്ളൂ. ചില സ്ഥലത്ത് നല്ല സ്പേസ് കിട്ടും. ഇതുപോലത്തെ ഒരു റോഡ് 100 km പോകുന്ന പറഞ്ഞേ നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ എനിക്കൊരു സജഷൻ ചോദിക്കാനുണ്ട്. ഇന്നലെ ഒരു ഫ്രണ്ട് നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇട്ടു, നമ്മൾ ഹെൽമെറ്റ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയിലൊക്കെ തന്നെ വളരെ ഷെയ്ക്കാണ്, കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിലാണ് കമൻ്റ് ഇട്ടത്. നിലവിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറയ്ക്ക് ഇത്രയും ഒരു പെർഫോമൻസ് കാര്യങ്ങളെ കിട്ടുള്ളൂ, ഒരു സ്റ്റെബിലൈസേഷൻ ഇതിൽ കൂടുതൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷ്വൽ, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള വിഷ്വല് എന്താ പറയുക, വീഡിയോയിൽ നിന്നും നിർത്തുക എന്നുള്ളത് മാത്രമാണ്. അതായത് വീഡിയോ കാണുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷ്വല് നിർത്തുക എന്ന് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. കാരണം പുതിയൊരു ക്യാമറ ഇപ്പോൾ വാങ്ങിച്ച് എന്താ പറയുക, ഹെവി സ്റ്റെബിലൈസേഷൻ തരുന്ന ഒരു ക്യാമറ മേടിച്ച് വെക്കാനുള്ള സെറ്റപ്പൊന്നും നമ്മുടെ അടുത്തില്ല, അതിനുള്ള ബഡ്ജറ്റും ഇല്ല. സോ എനിക്കറിയേണ്ടത് നിങ്ങളുടെ സജഷനാണ്. നിങ്ങൾക്കിങ്ങനെ കാണുന്നതിൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ നമ്മളിങ്ങനൊരു വിഷ്വല് ഡ്രൈവ് ചെയ്യുന്ന വിഷ്വലിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ അതിലിങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്കറിയാം. പരിമിതികളുണ്ട്, കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ക്യാമറ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻ ഒന്ന് കമൻ്റ് ചെയ്യുക പ്ലീസ്, എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഭൂരിഭാഗം നോക്കിയിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷ്വല് വലിയ പ്രോബ്ലം ഇല്ല അങ്ങനെ കാണുന്നതിന് എങ്കിൽ അത് കമൻ്റ് ചെയ്യുക. അതല്ല ഇങ്ങനെയുള്ള വിഷ്വല് വേണ്ട, വളരെ എന്താ പറയുക, സ്റ്റെബിലൈസേഷൻ ഇല്ല, ഭയങ്കര ഇറിറ്റേഷനാണ് ഇങ്ങനെയുള്ള വിഷ്വലെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യാൻ തയ്യാറാണ്. വഴിയൊക്കെ സൂപ്പർ വഴിയാണ്, പക്ഷെ ഹെവി റിസ്ക് തന്നെ, ഹെവി റിസ്ക് വഴിയാണ്. നല്ല കുത്തനെയുള്ള ഇറക്കം, അതും വളവിലൊന്നൊരു എന്താ പറയുക, ഒരു സേഫ്റ്റി ഇതൊന്നും ഇല്ല. വിട്ടെങ്ങാനും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ പോകും, ഈ സ്ഥലത്ത് ഇടിച്ചു നിൽക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല. ഓടുക പക്ഷേ നല്ല സൂപ്പർ, ഓടിക്കാനൊക്കെ നല്ല സൂപ്പർ. ഒരു പണി കിട്ടിയോണ്ട് നമ്മളിപ്പോൾ പരമാവധി സൂക്ഷിച്ചാൽ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ പിന്നെ അങ്ങനെ മണ്ണ് സൈഡിലൊന്നും ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇടിച്ചില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പശുവും കാളയും ഒക്കെ റോഡിലുണ്ടാവും. അവരുടെ ഓവർ സ്പീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചൊക്കെ കിട്ടില്ല. അവൻ പോയി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഓടിയോ. റോഡ് പക്ഷേ നല്ല സൂപ്പർ റോഡാട്ടോ. കുറേ നേരം ഏകദേശം ഞാനിപ്പോൾ ഒരു 1.5-2 മണിക്കൂറായിട്ട് ഇതുപോലത്തെ റോഡിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കും. പോരമായിട്ടൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പെട്ടിക്കടകൾ മാത്രമേ ഉള്ളൂ, ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. പണിയാവുന്നത് തോന്നണേ, കാരണം 11:00 ഇനിയും കുറച്ച് നേരം കൂടെ ഫുഡ് കഴിക്കാക്കുന്നു കഴിഞ്ഞാൽ. കുറച്ച് വെള്ളം കുടിച്ചു വണ്ടി നിർത്തി, വെള്ളം നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് എടുത്തോണ്ട് അത് ഭാഗ്യായി. റോഡ് പക്ഷേ ഹെവി റോഡാട്ടോ, നല്ല രസമുണ്ട്. ചുറ്റും മരങ്ങളും അല്ലെങ്കിൽ നീണ്ടു നടന്ന റോഡും അത് സൂക്ഷിക്കണമെന്നുള്ളൂ, പക്ഷെ ഓടിക്കാൻ നല്ല രസമുണ്ട് അധികം. വീടുകളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഹെവി വീടുകളൊക്കെ പറഞ്ഞത് ഇതാണ്, ബാക്കിയൊക്കെ കുഞ്ഞു വീടുകളാണ്, ഈ ടൈപ്പ് വീടുകളാണ് മൊത്തം. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹോട്ടലിലെത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണ ഹോട്ടലിലൊരു മലയാളിയുടെ ആള് നമ്മുടെ നാട്ടിൽ കായംകുളത്തുള്ള ആളാണ്. ഞാൻ ആളപ്പോൾ കരിചയപ്പെടുത്തരാം. ഇതാണ് ഹോട്ടൽ ശ്രീജ ദാബ എന്ന് പറഞ്ഞ, ഇതാണ് ആള്.
കായംകുളം കാരനാണ്. ഞാൻ വന്ന് സംസാരിച്ചു ചെങ്ങന്നൂര്. ചെങ്ങന്നൂര് ഇപ്പൊ ഇവിടുത്തെ മെയിനായിട്ട് റൊട്ടി, പിന്നെ ചിക്കൻ കറിയാണ് പറഞ്ഞേക്കണ. പഞ്ചാബി സ്റ്റൈലിലുള്ള ചിക്കൻ കറി റൊട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അവിടെ റെസ്റ്റ്, അവിടെ നിന്ന് കഴിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മളവിടെ ആ ഹോട്ടലിൽ കയറിയപ്പോൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ നിറച്ച് കുപ്പി കിടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടെന്ന് തോന്നണം. ഇതാണ് ഇവരുടെ സംഭവങ്ങൾ, ഇരിക്കാനുള്ള സെറ്റപ്പ്. ഇവിടെ ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഇത് പറ്റേ. വെള്ളം കൊണ്ടുന്നുണ്ട്, വെള്ളം എടുത്തേക്കാം. കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, എന്നാലോ തീരാറ്. ഈ റൂട്ടിലൊന്നും വെള്ളം കിട്ടുമെന്ന് തോന്നണം. ഇതുവരെ നമ്മളങ്ങനെ വെള്ളം മേടിച്ചിട്ടില്ല കേട്ടോ പുറത്തുനിന്ന്. നമ്മൾ പരമാവധി നല്ല വൃത്തിയുള്ള, എന്താ പറയുക, ക്ലീൻഡ് ആയിട്ടുള്ള പെട്രോൾ പമ്പ്സ് കാണുമ്പോൾ അവിടെ നിന്ന് എടുക്കണം. ഫുഡ് റെഡിയാവാനേ കുറച്ച് സമയം എടുക്കും. എനിക്ക് പെസഞ്ചിട്ട് ഒരു രക്ഷ. ഞാൻ ഇപ്പോൾ റോട്ടിൽ വെച്ച് ഒരു ഇത് കണ്ടിരുന്നു, മദാമ കൂടക്കാരനെ കണ്ടിരുന്നു. സോ അത് വാങ്ങിച്ചു, തൽക്കാലം അത് കഴിക്കാം. പെട്ടെന്ന് അല്ലെങ്കിൽ പോകുമ്പോൾ 10 രൂപയ്ക്ക് 4 പാക്കറ്റ് കിട്ടി കേട്ടോ. നാട്ടിലെ ഈ ഒരു പാക്കറ്റിന് 10 തുടങ്ങും. ഇങ്ങനപ്പോൾ ഉള്ളത് ഡി എൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ മാഹി പോലെയൊക്കെ ഉള്ളൊരു സ്ഥലം, കേന്ദ്രഭരണ പ്രദേശമാണെന്ന് പറഞ്ഞ ആളിവിടെ സെറ്റിലാണ്. ഇവിടെ 2-3 മലയാളികളുടെ കടയുണ്ടെന്ന് പറഞ്ഞു. ഒരു ആലുവക്കാരൻ്റെയും ഒരു തൃശ്ശൂരുകാരൻ്റെയും കടയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നല്ല സ്നേഹമുള്ള ആളാണ്. ഫുഡ് ഇവിടെ അവിടുത്തെ പോലെ തന്നെ, നമ്മൾ ആൾ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാക്കിത്തരും. അതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, കുറച്ച് സമയം എടുക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഫുഡ് തന്നെ നോക്കാം. കുഴപ്പം ഉണ്ടാവില്ല, പുള്ളി ചോറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തമിഴ് റൈസല്ല, നമ്മുടെ റൈസും അല്ല, വേറെ ഏതോ ടൈപ്പ് റൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല. അത് ഒരു എന്താ പറയുക, ഇഷ്ടമില്ലാതെ കഴിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമാകും. തൽക്കാലം ഞാനിപ്പോൾ എന്തായാലും റൊട്ടി പറഞ്ഞിട്ടുണ്ട്. റൊട്ടി പുതിയ ടൈപ്പ് കേട്ടോ, നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടൈപ്പ് റൊട്ടി. ചിക്കൻ കറി പറഞ്ഞേക്കണേ അപ്പോൾ പഞ്ചാബി സ്റ്റൈലിൽ ഉണ്ടാക്കിയ, പഞ്ചാബി സ്റ്റൈലിലാണെന്ന് പറഞ്ഞത്. നമ്മൾ കഴിച്ച ടൈപ്പാണോ എന്ന് വന്നു കഴിയുമ്പോൾ കഴിച്ച് കഴിയും പറയാം. എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഇപ്പം ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം, കറി എടുക്കാനായിട്ടുള്ളതാണ് ഇത്രയും. ഇതാണ് റൊട്ടി, കാണണ്ടെന്നായിരിക്കുന്നു. ചിക്കൻ കറി പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറിയാണ്, എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. പിന്നെ ചേട്ടൻ കുറച്ച് റൈസും കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട്. മലയാളിയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും റൈസ് കൊണ്ടുവന്നത്. ആ റൈസ് എങ്ങനെയെന്ന് അറിയില്ല, റൈസ് നോക്കണം. ഇപ്പം എന്തായാലും നമുക്ക് ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ അപ്പമില്ല, അരി കൊണ്ടുണ്ടാക്കണം, അരിയുടെ അപ്പം പറയാം. അല്ലാട്ടോ ചിക്കൻ തന്നെ ചൂടാണ്. അല്ല നാട്ടിലെ സെയിം, നമ്മുടെ അരി വെച്ചുണ്ടാക്കുന്ന സാധനം.
ചേട്ടൻ കുറച്ച് ഐറ്റം കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ കണ്ടല്ലോ, ഇവിടെ നാരങ്ങയും ക്യാബേജ് സൈഡ് ഡിഷ് പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷെ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അതാണ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, നമ്മളിതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും, കാരണം ഇവരെ നല്ല ഇത് അങ്ങനെ തന്നെ കളയും, അല്ലെങ്കിൽ അവരൊക്കെ എടുത്ത് വേറെ ഒക്കെ എടുക്കില്ല. അപ്പം പ്രിപ്പയർ ചെയ്ത് കൊടുക്കണ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ട് ഇറങ്ങാം. എന്തെങ്കിലും ഉണ്ടോ? റൈസും മറ്റേ ഇത് ഞാൻ ടച്ച് ചെയ്തില്ല, കാരണം ടച്ച് ചെയ്ത് വേസ്റ്റ് ആവും, അവർക്ക് യൂസ് ആവുമെങ്കിൽ ഉപയോഗിച്ചോട്ടെ, കാരണം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അത്ര. അതേട്ടാ വീണ്ടും വീണ്ടും റൊട്ടി വേണമെന്നൊക്കെ ചോദിച്ചിരുന്നു, കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ നേരെ ലെഫ്റ്റ് അടിച്ച സർക്കിളില്ലേ, സർക്കിൾ ലെഫ്റ്റ് അടിച്ച സൈഡ് റോഡാണ് സിൽവാസ ബാപ്പി, ഗുജറാത്തിൽ നിങ്ങൾ ചെല്ലുന്നത്. ഒന്നും ചോദിക്കൊന്നും മനസ്സിലായി. ഇതൊന്നും ഒത്തിരി ഒത്തിരി കറങ്ങി അടിച്ച് ഇങ്ങനെ ഹൈവേയിലൊക്കെ പോകണം. ഹൈവേ പോയി പിന്നെ റൈറ്റ് ആയിട്ട് പിന്നെ എന്തും ഇവിടെ തന്നെ ചെല്ലും. ആ ഷോർട്ട് കട്ടാണ്. ശരി എന്നാ, നമ്പർ നമ്പർ നല്ല ഫുഡായിരുന്നു. നമുക്ക് ഭയങ്കര കസ്റ്റമറാണ് ഇന്ന്. ഇത് എന്താ പറയുന്നത്, വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച ദിവസം കുറവാണ് കസ്റ്റമർ. ശ്രീകുമാർ, എന്തായാലും ഒത്തിരി സന്തോഷം. ഓക്കെ, ഇവിടെ കേറാൻ പറ്റിയാലും കണക്കണം. അച്ഛൻ മരിച്ചു 3 മാസം മുമ്പ്, അപ്പൊ അച്ഛനെ കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ആ യാത്ര അച്ഛന് മരിച്ചുകൊണ്ട് അത് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ഇത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിനകത്ത് ഒരു വീഡിയോ വന്നായിരുന്നു, ഒരു കേരളത്തിലെ ഒരു പെണ്ണ് ഓള് ഇന്ത്യ കറങ്ങി അടിച്ചു വന്നായിരുന്നു. ആലപ്പുഴക്കാരിയോ എറണാകുളത്തേനെ കണ്ട, ഞാനിപ്പോ പോണ ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിനുള്ള ചെറിയൊരു റവന്യൂ ഒക്കെ വെച്ചിട്ടാ പോവാ, അല്ലാതെ ഒരിക്കലും ഇത്രയും വലിയ യാത്ര നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിട്ട് പോലും നടക്കില്ല. നാട്ടിൽ വരുമ്പോ വീട്ടിലേക്ക് പോവാം. ഡെയിലി എത്ര പേരൊക്കെ വരും? നല്ല സെയിൽ ഉണ്ടോ? ആണല്ലേ, ഇപ്പൊ ആള് കുറവാ. ഇനിയിപ്പം 22-ാം ദിവസത്തെ നാട്ടിലെ ബുള്ളറ്റ് ഇവിടെ ഇരിപ്പുണ്ടോ? നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? ഓടിച്ച് ഓടിച്ച് വന്നു. ട്രെയിൻ വന്നു. ശരി എന്നാ, എന്തായാലും നമുക്ക് കാണാം. ശരി ഏട്ടാ. നമ്മൾ ഫുഡ് കഴിച്ച്
തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ക്യാഷ് സത്യത്തിൽ നോക്കിയത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 120 വരുള്ളൂ. ഫുഡ് പറഞ്ഞു പോയി, ഫുഡും വന്നു, ഫുഡ് ടേസ്റ്റും ചെയ്തു, വല്ലാത്തൊരവസ്ഥ. ഞാൻ വേഗം ഫുഡ് അവിടെ വെച്ചിട്ട് പുള്ളോട് ചെന്നിട്ട് അടുത്തുള്ള എ ടി എം അടുത്തുണ്ടോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ക്യാഷ് എൻ്റെ കയ്യിൽ കുറവാണ് സംതിങ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ വാക്ക് കേട്ട് നമുക്ക് ആകെ ഇതായി പോയിട്ടോ. പുള്ളി പറഞ്ഞത് ഈ ഫുഡ് കഴിച്ച് വന്നാലും ഞാൻ പൈസ നിൻ്റെ അടുത്ത് വാങ്ങില്ലായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം പുള്ളിനെ സംബന്ധിച്ച് ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പുള്ളി ഒരു മഹാദേവ ഭക്തനും കൂടെയാണ്. അപ്പോൾ പുള്ളി പറയുന്ന ഈ യാത്രയ്ക്ക് ഇതിപ്പോൾ എനിക്ക് വേണ്ടി ഫുഡിന് ചിലപ്പോൾ ഒരു 150-200 രൂപയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരുപാട് ചിലവുള്ളതല്ലേ, അപ്പോൾ ഈ യാത്രയ്ക്ക് എന്നാ കഴിയുന്നൊരു സഹായം എന്നുള്ള രീതിയിൽ ഞാനത് വാങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടായിരുന്നെങ്കിൽ പോലും വാങ്ങിയില്ലായിരുന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷം പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ പോണ റൂട്ട് കൂടുതലാണ് വഴി, അപ്പോൾ തിരിച്ച് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു സർക്കിളുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ നേരെ ഗുജറാത്തിൽ ചെന്ന് കയറാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സ്നേഹം നോക്കിയേ, ആൾ വണ്ടി മറ്റേ എന്താ പറയുക ട്രെയിനിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത്. ഇവിടേക്ക് കേല് വണ്ടി, കേല് ബുള്ളറ്റ് വെച്ചൊക്കെയാണ് നടക്കുന്നത്. പുള്ളി ഇവിടെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. എന്നാലും ഒത്തിരി സന്തോഷം ബ്രോ, ഒത്തിരി സന്തോഷം. നമുക്ക് അടുത്ത് വന്ന് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കണം, അതിനുശേഷം യാത്ര തുടരും.